കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു അവസരം ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പ്രഭാതം തൊട്ട് ഇന്നത്തെ പകൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മളിൽ മേൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ മോർണിംഗ് മന്നായുടെ തലേക്കെട്ടിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭു. അതിന് ആധാരമാക്കി തിരുവചനത്തിൽ നിന്നൊരു വേദവാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 14:12-14 വാക്യം. യെശയ്യാ പ്രവചനം 14:12-14 വാക്യം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതരോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചനം ഇന്ന് നമുക്ക് ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ചരിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഉണ്ടാക്കിയ കരിവ് അഥവാ ലൂസിഫർ അദ്ദേഹത്തെ സൃഷ്ടിച്ചതായ വിധങ്ങളെ ഓർക്കുമ്പോൾ വളരെ അത്ഭുതമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ ജ്ഞാന സമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു. സാധാരണ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പോലെ അല്ല ദൈവം കരിവിനെ അഥവാ ലൂസിഫറിനെ സൃഷ്ടിച്ചത്. വളരെ ആധുനികമായ ദൈവത്തിന് സ്തോത്രം. വളരെ വളരെ വിലപിടിപ്പുള്ളതായിരിക്കുന്നതായ സാമഗ്രികൾ കൊണ്ട് തന്നെയായിരുന്നു ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. എസ്കേൽ പ്രവചനം 28:13 വാക്യം ഇപ്രകാരം പറയുന്നു, അത് ആ കെരൂബിനെ സൃഷ്ടിച്ചതായ അഥവാ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന കെരൂബിനെ പണി കഴിപ്പിച്ചതായ ആ ഒരു രീതി ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു. താമരമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായവ രത്നങ്ങളും അവനെ മൂടിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം ആ കെരൂബിനെ സൃഷ്ടിക്കപ്പെടുവാനിടയായിത്തീർന്നത്. ആ കെരൂബിന് സകല അവകാശവും അധികാരവും സകല കഴിവുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ കഴിവ് അവൻ അത് ദൈവത്തിന് സ്തോത്രം ദുർവിനിയോഗം ചെയ്യുവാനിടയായിത്തീർന്നു. അവന്റെ ജീവിതത്തിൽ ആ ദൈവം കൊടുത്തതായ കഴിവ് അവൻ അത് നല്ല രീതിയിൽ അത് ആസ്വദിക്കുവാനും അത് മുഖാന്തരം അവന് ഉന്നത പാപം അവന് നിഗള ഹൃദയം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. എന്താണ് പറഞ്ഞാൽ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒന്നിനും പുകഴുവാനോ ഒന്നിനും ഉയരുവാനോ നമുക്ക് കഴിയുകയില്ല. കാരണം ദൈവം നമുക്ക് തന്ന കൃപ അത് ദൈവത്തിന്റെ പാദപീഠത്തിൽ വെച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം എന്ത് ചെയ്യണം? നമ്മെ താഴ്ത്തി ഏൽപ്പിക്കുന്നതാണ് ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിഗളികളോടും അഹങ്കാരികളോടും ഉന്നത ഭാവമുള്ളവരോടും ദൈവം അകന്നു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ കെരൂബിന് പറ്റിയത് എന്താന്ന് ചോദിച്ചാൽ അവൻ ഉന്നത ഭാവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അവന്റെ കഴിവ് വെച്ചുകൊണ്ട് അവൻ പറയുകയാണ്, അവനെ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന് സമനാകും, ആ ദൈവത്തിന് മീതെ ഞാൻ കയറും എന്നാണ് ആ ലൂസിഫർ മനസ്സിൽ അവൻ അഹങ്കരിക്കുവാൻ നിഗളിക്കുവാൻ ഇടയായിത്തീർ. ഉന്നത ഭാവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, നാമോ കുറയണം, ക്രിസ്തു നമ്മളിൽ വളരണം. ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ സാമ്പത്തികത്തിലോ അതുപോലെ തന്നെ നമ്മുടെ വിദ്യയിലോ നമുക്കൊന്നും പുകഴുവാനില്ല. പുകഴുവാൻ പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ അത് ക്രിസ്തുവേശുവിലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ കുറയണം അല്ലവാ, നാം കുറയണം, ക്രിസ്തു നമ്മളിൽ എന്ത് ചെയ്യണം? വളരണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ നാളുകളിൽ സാത്താൻ്റെതായിരിക്കുന്ന തന്ത്രങ്ങളെ നാം ഈ നാളുകളിൽ മനസ്സിലാക്കണം. നാം ദൈവസന്നിധിയിൽ കുറയുമ്പോൾ ക്രിസ്തു നമ്മളിൽ വളരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ മനുഷ്യനെ തെറ്റിക്കുവാൻ സാത്താൻ പാമ്പിന്റെ രൂപം എടുക്കുവാനിടയായിത്തു. നമുക്കറിയാവുന്നതാണ്, ലൂസിഫറിനെ വെട്ടി ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സൃഷ്ടിക്കപ്പെട്ടതായ ആദാം ദമ്പതികളെ ഏതെന്ന് ഈ പാമ്പെന്ന രൂപത്തിൽ കടന്നു വന്ന് അവരെ മോഹന വാക്കുകളും കണ്ണിന് മുമ്പിൽ ഇമ്പമാകുന്ന പഴങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ദൈവം പറഞ്ഞ കൽപ്പനകളെ തെറ്റിച്ചു ആ
ആ സാത്താൻ ജയമെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ മനുഷ്യൻ പാപിയായി മാറുവാനിടയായി തീർന്നു. അതുകൊണ്ട് സാത്താൻ നമ്മുടെ മുൻപിൽ വന്നിട്ട് നമ്മുടെ മുന്നിൽ പലതും കാണിക്കും, പക്ഷേ നമ്മൾ കൺമോഹത്തിലോ ജഡമോഹത്തിലോ വീഴാതെ അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നാം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പാവിനെ പോലെ വിശുദ്ധിയുള്ളവരുമായി ഈ അന്ത്യകാലത്ത് നാം ജീവിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യണം? ഈ നാളുകളിൽ കുറയണം. ഭൂമിയിൽ മനുഷ്യനെ തെറ്റിക്കുവാൻ പാമ്പിന്റെ രൂപത്തിൽ സാത്താൻ വരുമ്പോൾ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം, നാം അവന്റെ കലകി പെടുവാൻ വലിയ ഇടയായി തീരരുത്. ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നീ എന്നെ ഒന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ നൽകാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ സാത്താൻ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം, നമ്മയെയും പരീക്ഷിക്കുവാൻ സാത്താൻ കടന്നു വരും. ആ സാത്താന്റെ പരീക്ഷയിൽ ഒരിക്കലും നാം എന്ത് ചെയ്യല്, ഒരിക്കലും നാം ദൈവത്തിന് സ്തോത്രം പെട്ടുപോകുവാൻ ഇടയായി തീരരുത്. ദൈവമക്കൾ ഒരിക്കലും സാത്താന്റെ വലയിൽ പെടരുത്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ കടന്നു വന്നിട്ട് നിന്റെ കണ്ണിനിമ്പമായതും നിന്റെ കാഴ്ചയ്ക്കൊക്കെ ഭംഗിയായുള്ളതൊക്കെയും കാണിക്കും. മോഹനമാകുന്ന വാക്കുകൾ, സ്നേഹമാകുന്ന വാക്കുകളൊക്കെ നിന്നെ പറയും. എന്തിനാണെന്നറിയാമോ? നിന്നെ തെറ്റിക്കുവാൻ. ദൈവമക്കൾ ഒരിക്കലും സാത്താന്റെ വലയിൽ പെടരുത്. ദൈവത്തിന് സ്തോത്രം. ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപം, ഇതെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തിൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ ജീവിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതം അല്ലാത്ത, ദൈവത്തിന് സ്തോത്രം, ആകർഷകമായ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ സാത്താൻ കൊണ്ടുവരും. പക്ഷേ നാം ഒരിക്കലും നമ്മുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. ഈ ഭൂമി സാത്താൻ്റെതാണെന്ന് അവൻ അവകാശപ്പെട്ട് തല ഉയർത്തി നിൽക്കുകയാണ്. ഒരിക്കലും സാത്താന് ദൈവം വിട്ടുകൊടുക്കുകയില്ല. കാരണം ദൈവത്തിന് സ്തോത്ര ദൈവമക്കളെ, ഒരിക്കൽ കാൽവറിയിൽ യേശു സാത്താന്റെ തലയെ തകർത്തതാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും അവകാശപ്പെട്ട് സാത്താൻ തലയുയർത്ത് നിൽക്കുകയാണ്. ഈ ഭൂമിയിൽ കാണുന്ന സകലതും അവൻ്റെതാണെന്ന് ദൈവത്തിന് സ്തോത്രം. നാം ഒന്ന് മനസ്സിലാക്കണം ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന തന്റെ ഭക്തന്മാരെ തകർത്തു കളയുവാൻ ഈ അന്ത്യകാലത്ത് സാത്താൻ അവൻ്റെതായിരിക്കുന്ന മുഴുവലത്തോടുകൂടെ തന്നെ പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്നാൽ സാത്താൻ നമ്മെ കീഴടക്കുവാൻ, തകർത്ത് കളയുവാൻ പലപ്പോഴും നമ്മുടെ അടുത്ത് ചേർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപരിമിത ഫലം എന്താണെന്ന് ഈ നാളുകളിൽ മനസ്സിലാക്കണം. സാത്താൻ നമ്മളെ തകർത്ത് കളയാൻ അടുത്ത് വരുമ്പോഴും നമ്മളെ അവിടെ നിന്ന് വിടുവിക്കുന്നതായ ഒരു നല്ല കരമുണ്ട്. ആയതിനാൽ ദൈവമക്കളെ, ആ യേശുവിൽ നമുക്ക് ആശ്രയം വെക്കാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉന്നത ഭാവം, നിഗളഹൃദയം എല്ലാം വിട്ടുകൊണ്ട് കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ ഒന്നുമില്ല, ഞാൻ നിന്റെ സന്നിധിയിൽ ഒന്നുമില്ല, ഞാൻ ദൈവത്തിന് സ്തോത്രം, ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവസൈവമേ, എൻ്റെ ഹൃദയത്തിലെ ഉന്നത ഭാവം കളഞ്ഞുകൊണ്ട് എന്നിൽ താഴ്മയുള്ളൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കി ദൈവത്തിന് സ്തോത്രം, ഞാൻ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ കുറഞ്ഞിട്ട് എൻ്റെ യേശു എന്നിൽ വളരണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആ ലൂസിഫറിന് പറ്റിയതുപോലെ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ഛേദിച്ച് കളയാതിരിപ്പാൻ നിന്റെ ഉള്ളിലെ ദൈവത്തിന് സ്തോത്രം ഉന്നത ഭാവം, നിഗളഹൃദയം, അഹങ്കാരം ഇതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് മുഴങ്കാലം അടക്കാം. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ദൈവം നാം പോകുന്ന വഴികളിൽ, പോകുന്ന പാതകളിൽ ശത്രു പതുങ്ങിയിരിക്കുമ്പോൾ, തകർത്ത് കളയുവൻ പതുങ്ങിയിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന് സാന്നിധ്യമുണ്ടാകണമേ എന്നീ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടച്ചിൽ വാക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ദൈവമക്കളെയും, കർത്താവേ, വിശ്വാസി ഭവനങ്ങളെയും, ഞങ്ങളുടെ കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെയും എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നേതൃത്വങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവേ, പ്രാർത്ഥന കേട്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് മറുപടി നൽകിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.